നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കെ വി തോമസുമായുള്ള കോൺഗ്രസിന്റെ അനുനയ നീക്കം പൊളിഞ്ഞു എന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. തോമസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായതോടെ വീട്ടിലെത്തി ചർച്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു ശ്രമവും ഫലം കണ്ടില്ല. ക്ഷുഭിതനായാണ് കെ വി തോമസ് ചെന്നിത്തലയോട് സംസാരിച്ചത്. എന്തിനാണ് ഈ നാടകമെന്നായിരുന്നു തോമസിന്റെ ചോദ്യം. ഒരു ഓഫറും ഇങ്ങോട്ട് വയ്ക്കണ്ട എന്നും അദ്ദേഹം മുഖത്തടിച്ച പോലെ തുറന്നു പറഞ്ഞു. യു ഡി എഫ് കൺവീനർ സ്ഥാനമോ എ ഐ സി സി ഭാരവാഹിത്വമോ നൽകാമെന്നും കെ വി തോമസിനെ പറഞ്ഞ് അനുനയിപ്പിക്കണമെന്നുമായിരുന്നു ദേശീയ നേതൃത്വം ചെന്നിത്തലയ്ക്ക് നൽകിയിരുന്ന നിർദ്ദേശം. എറണാകുളത്ത് ഹൈബ്രിഡൻ ജയിച്ചാൽ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും. ആ സീറ്റും ചെന്നിത്തല വാഗ്ദാനം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ അവസാന നിമിഷം വെച്ച് നീട്ടുന്ന ഒരു വാഗ്ദാനം തനിക്ക് ആവശ്യമില്ലെന്ന നിലപാടിൽ തോമസ് ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം വടക്കന് പിന്നാലെ കെ വി തോമസും ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന ഒരു ആശങ്ക കോൺഗ്രസിനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. താൻ എറണാകുളത്തേക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞ തോമസ് തൽക്കാലം ഡൽഹിയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളത്ത് വന്ന് ഹൈബീഡന് വേണ്ടി പ്രചാരണം നടത്തില്ലെന്നും ചെന്നിത്തലയുടെ ആവശ്യം തള്ളിക്കൊണ്ട് കെ വി തോമസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് കെ വി തോമസ് എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. കെ വി തോമസ് ബി ജെ പിയിലേക്ക് പോകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല, അദ്ദേഹം എങ്ങോട്ടും പോകില്ല എന്ന് മാത്രമായിരുന്നു ചെന്നിത്തല പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. മറ്റൊരു സീറ്റ് നൽകി തോമസിനെ അനുനയിപ്പിക്കുമോ എന്ന ചോദ്യത്തിനും ചെന്നിത്തലയ്ക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സോണിയാഗാന്ധി വിഷയത്തിൽ ഇടപെട്ടേക്കുമെന്നാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം. സോണിയാഗാന്ധിയുമായി കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയേക്കും. എന്നാൽ അതിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. അതേസമയം കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ വി തോമസുമായി ബി ജെ പി ദേശീയ നേതൃത്വം ചർച്ച നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന നേതൃത്വം പക്ഷേ ഇത് സംബന്ധിച്ച് ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത്. അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണെന്നും പിള്ള പ്രതികരിച്ചിട്ടുണ്ട്. സീറ്റ് ചർച്ചയിൽ കെ വി തോമസിന്റെ പേര് വരുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. എറണാകുളത്ത് കെ വി തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുതിർന്നേക്കും എന്ന വാർത്തകൾക്കിടെയാണ് തോമസുമായി നടത്തുന്ന ചർച്ചകൾ സ്ഥിരീകരിച്ച് ശ്രീധരൻപിള്ള രംഗത്തെത്തിയത്. സ്മൃതി ഇറാനി ഇന്നലെ നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ ഇന്നും കെ വി തോമസുമായി ഫോണിൽ ബന്ധപ്പെട്ടെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂതൻ തന്നെ നേരിട്ട് കെ വി തോമസിനെ സമീപിച്ചതായും വാർത്തകളുണ്ട്. എറണാകുളത്ത് സ്ഥാനാർത്ഥിയായാൽ വോട്ടുകൾ സമാഹരിക്കാൻ കെ വി തോമസിന് കഴിയുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്. അതിനിടെ കെ വി തോമസ് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനും പ്രതികരിച്ചിട്ടുണ്ട്. കെ വി തോമസിനെ പോലെ നീണ്ട വർഷത്തെ രാഷ്ട്രീയ അനുഭവമുള്ള നേതാവിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിന് പകരമായി നേതൃത്വം മറ്റ് പരിഗണനകൾ ആലോചിച്ചിട്ടുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നാണ് ബെന്നി ബഹനാൻ പ്രതികരിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമായി കാണേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു. എറണാകുളം സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അതൃപ്തി തുറന്നു പറഞ്ഞ കെ വി തോമസ് പാർട്ടി തീരുമാനം തന്നെ ഞെട്ടിച്ചെന്നായിരുന്നു പ്രതികരിച്ചത്. തന്നെ എന്തിനാണ് മാറ്റി നിർത്തിയത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം തുറന്നടിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായ രംഗത്ത് വന്ന കെ വി തോമസിന് ബി ജെ പി ദേശീയ നേതൃത്വം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കെ വി തോമസ് ഇത്തരം അഭ്യൂഹങ്ങളോടൊന്നും വ്യക്തമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല.